പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഈസി വേ ഓഫ് ഡ്രോയിങ്ങിൽ ചില വേഗ വരകൾ, അതായത് കാർട്ടൂൺ, ഇപ്പോൾ ഒരു മുയലിനെ ഞാൻ എടുക്കുന്ന വിഷയമായിട്ട്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് വളരെ വേഗത്തിൽ വരച്ച് പഠിപ്പിക്കാൻ കണ്ടോ, നമുക്ക് എന്താ നമുക്ക് വളരെ വേഗത്തിൽ എന്തേ എന്തൊരു മുയൽ, ഇപ്പം മുയൽ നടന്നു പോവാം. അപ്പം ഇത് നമുക്കതിൻ്റെ തലയായിട്ട് എടുക്കാം. എന്തേ കൂടുതലൊന്നും ഞാൻ ഒരു തലയായിട്ട് എടുക്കാം. കണ്ടേ ഇതതിൻ്റെ ബോഡി, കണ്ടോ ശരീരം നോക്കാം. ഇതൊക്കെ നമ്മൾ എന്തിനാണ് പഠിപ്പിക്കുകയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റണം. കൈ എങ്ങോട്ട് വരും? കൈ പുറകോട്ട് വരുന്നതായിട്ട് ഞാൻ വെച്ചു. ഈ കൈ എങ്ങോട്ട് വന്നു? ഇങ്ങനെ വന്നേ. അപ്പോൾ റിയാക്ഷൻ വരുന്നത്, ഇനി ഇയാളുടെ ചെവി കണ്ടോ, ഇങ്ങോട്ട് ചെവി വന്ന്, ഈ ചെവി ഇങ്ങോട്ട്. ഞാൻ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, സിമ്പിളായിട്ട് വരക്കുന്നുണ്ട്. ഈ ആശാന്റെ കാലെങ്ങനെ വരും? ഇവിടെ നിന്ന് കണ്ടോ, ഇവിടെ നിന്ന് വന്ന് കണ്ടോ. മറ്റേ കാലോ? ഈ കാലം സോപ്പട്ട ഇങ്ങനല്ലേ വരുന്നേ, ഇങ്ങനെ വളഞ്ഞു വന്നിട്ട് കണ്ടോ, ഈ കാലം ഇങ്ങനെ വരും. അപ്പം ആളുടെ വാലോ? വാലിവിടെ ഉണ്ട് കണ്ടോ. ഇനി നമുക്ക് കറക്റ്റ് ചെയ്തപ്പോൾ എങ്ങനെയാണ് ഞാൻ വരയ്ക്കുന്നത് കാണിച്ചു തരാം. പിന്നെ അത് ഇങ്ങനെ നിങ്ങളത് മാർക്ക് ചെയ്യണം. എന്തിനാ? കണ്ണൊക്കെ കറക്റ്റായിട്ട് കാണാം അല്ലേ. വലിയ കണ്ണൊന്നും വരയ്ക്കണ്ടേ. മുയലച്ച് ചിരിച്ചിട്ടൊരു ഹാപ്പി ആയിട്ട് പോയിക്കോട്ടെ. അപ്പൊ ഇനി ഇത് ഇതെങ്ങനെയാണ് ഒരു സ്കെച്ചിൽ, ഞാനൊരു ചെറുതായിട്ട് നിറേസ് ചെയ്തിട്ട് ഇതെങ്ങനെയാണ് സ്കെച്ചിൽ കറക്റ്റായിട്ട് വരുന്നത് കാണിച്ചുതരാം. ഇപ്പൊ ബ്ലോക്ക് ചെയ്തേ നമ്മള്, വളരെ സിമ്പിളാണ്. സ്കെച്ച് കഴിയുമ്പോൾ നമുക്കിത് ഒരു ഐഡിയ കിട്ടുമല്ലോ ഏകദേശം അല്ലേ. ശരി, എന്താ നമുക്ക് അല്പം വളച്ചു പിടിക്കാം. ഇത് നമ്മളിവിടുന്ന് കണ്ടു ഈ പുള്ളിയുടെ കാല് നമുക്ക് നോക്കേ. ആക്ഷൻ വന്നണ്ട വയറിന് വേണ്ട, നമുക്കുള്ളൊരു വട്ടമൊക്കെ ഉള്ളൊരു വയർ, കുഞ്ഞു വയർ കണ്ട. അപ്പോൾ കയ്യൊക്കെ ഇത്രയും മതി, വേറെ ഒന്നും നിങ്ങൾ വരയ്ക്കണം. വാല് സാറ് നമ്മൾ രണ്ട് വലിയ പല്ല് ഫ്രണ്ടിൽ കാർട്ടൂണിൽ കൊടുക്കും അല്ലേ. കണ്ട മുയലച്ച ഇങ്ങനെ വരയ്ക്കാം. അപ്പം ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു കാർട്ടൂണായി. ഇനി ഒരു മുയൽ നിങ്ങൾ നോക്കി നിൽക്കുക. അത് ഇങ്ങനെ വെട്ടം വരച്ചു ചെവി. ഇനി പുള്ളിയുടെ ശരീരം ഇങ്ങനെ വരും. കൈ പുറകിൽ കെട്ടി നിൽക്കുന്നതായിട്ട് വരയ്ക്കാം. കാലങ്ങൾ വരും. വാല് വരും കണ്ടോ. അങ്ങനെ വരച്ചു. എത്ര സിമ്പിളാന്ന് നോക്കിയേ. നമ്മൾ ഞാൻ ഇപ്പം ഈസിയത് നോക്കട്ടെ പരമാവധി. ചെവി ഇത് ഇപ്പുറത്തെ വരത്തിലുണ്ട്, ഇത് പുറകത്തെ ചെവിയല്ലേ. ഞാൻ ഷെയ്ഡ് കൊടുത്തു മറ്റു വരണ്ട. ഇനി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ചുമയുണ്ടോ? ഇടയ്ക്കിടയ്ക്കുന്ന ഒരു അലോസിൽ സൗണ്ട് വരും. അത് ഇങ്ങനെ വരച്ചത് ഇത് നമ്മൾ പെൻസിലൊക്കെ എടുത്ത് അല്ലെങ്കിൽ കുറേ എന്താ സമയമൊക്കെ എടുത്ത് വെച്ചാൽ വല്ലാത്തൊരു ഒരു ഫിനിഷിങ്ങിലേക്ക് വന്നു. അങ്ങനെ ഫിനിഷിംഗ് അല്ല വേണ്ടത്, പെട്ടെന്നുള്ളൊരു ആക്ഷൻ. പെട്ടെന്ന് നിൽക്കുന്നുണ്ടോ? അപ്പം നിങ്ങൾ അതെങ്ങനെ
ഇനി ഈ മുയല് ഇവിടെ ഇത്ര സ്ഥലമുള്ളൂ, ഞാനിവിടെ ഒരെണ്ണം വരയ്ക്കാം, തീർത്ത് വരയ്ക്കാം പെട്ടെന്നുണ്ട്. ഇത് നിങ്ങൾ കുറേ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും, പ്രാക്ടീസ് ആവില്ലേ. ഈ കൈ പുറകോട്ട് ഇങ്ങനെ മതി, ഇങ്ങനെ കുറച്ച് വരച്ചു വരുമ്പോൾ നിങ്ങൾക്കറിയാം കണ്ടോ. ഈ കൈ പുറകോട്ട് വരുമ്പോൾ ഈ കാല് അല്ലേ ഫ്രണ്ടിലോട്ടല്ലേ, സ്വാഭാവികമായിട്ട് ഈ കാല് ബാക്കിലോട്ട്. നമുക്ക് വാല് വരയ്ക്കാം. ഞാനൊരു മുയലിനെയാണ്, ഓരോ ദിവസം നമുക്ക് ഒരു ഓരോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ കാർട്ടൂൺ, ഓരോ ദിവസം അല്ല കുറേ കാർട്ടൂണ് ഇടയ്ക്ക് അതുകൂടെ പരിശീലിക്കാം അല്ലേ. പുള്ളിക്കാരൻ്റെ ചെവി, കണ്ണിൻ്റെ പോർഷൻ ഉള്ളവർ, ഇങ്ങനെ അടയാളപ്പെടുത്തി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഒരെണ്ണം ഇവിടെ തന്നെ ഇത് അടയാളപ്പെടുത്തണം. ഇതേ ഈ മുഖത്തിൻ്റെ ഷേപ്പ് ഞാൻ മാറ്റുന്നില്ല, ഇത് തന്നെ അതെ. സോറി, ഞാനിത് ബ്ലോക്ക് ചെയ്തപ്പോൾ ഇച്ചിരി ക്യാമറ മാറി, ക്യാമറയിലോട്ട് ഞാൻ നോക്കിയില്ല. എനിക്ക് ഇഷ്ടം പോലെ പടം വരുന്നുണ്ട്, അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. ഓക്കെ, എൻ്റെ കാല് നടന്ന് വന്നു. അടുത്തത് ഇനി പുള്ളിക്കാരൻ മേളിലോട്ട് വല്ലതും നോക്കി നിൽക്കണം, എങ്ങനെയായിരിക്കും ക്യാമറ കിട്ടുന്നുണ്ടല്ലേ. ഇങ്ങനെ അല്ലേ, ആ തള്ളിപ്പിടിച്ച് വയറൊക്കെ തള്ളിപ്പിടിച്ചിരിക്കുന്നു. കാലൊക്കെ കുറച്ച് മടക്കി നിർത്താം നമുക്ക് വരയ്ക്കുന്നു. ചെവി ഇവിടെ, കണ്ണ് ഇവിടെ, മൂക്ക്, ചുണ്ട് കണ്ടു, ഇത്ര അടയാളപ്പെടുത്തി. ഇനി എങ്ങനെയാണ് ചെറിയ ചേഞ്ചസ് ആണ് തലയ്ക്ക് കൊടുത്തത്, അതുകൊണ്ട് ഞാനൊരു രണ്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വരയ്ക്കാം. അപ്പൊ നമുക്കിങ്ങനെ എത്ര ആക്ഷൻ വരയ്ക്കാൻ നോക്കിയാൽ എന്ത് എളുപ്പമെന്ന് നോക്കി വരയൊക്കെ. അടുത്ത് വേറൊന്ന് നോക്കിയാലോ, ഈ പുള്ളി ഇങ്ങോട്ട് നോക്കിയേക്കട്ടെ അല്ലേ. ഇവിടെ നമുക്ക് ഉടുത്തരെടുത്തി ചെടിക്കുള്ള സ്ഥലം ഞാൻ കണ്ടെത്തി. ഇനി വേണം പുള്ളി ഇവിടെ കൈയും കെട്ടി നിൽക്കുന്നതായിട്ട് നോക്കാം. ഇങ്ങനെ നോക്കാം. പിന്നെ കാലിലൊന്നും വലിയ വലിപ്പം, നമ്മള് എന്നുവെച്ചാൽ തലയ്ക്കാണ് വലിപ്പം കൂടുതൽ അല്ലേ. നമ്മൾ കാർട്ടൂണൊക്കെ വരയ്ക്കാൻ എപ്പോഴും നമ്മുടെ തല വലുതായിട്ട് വരയ്ക്കുക. വാല് കാലൊക്കെ ഇത്രയും മതി, നമുക്ക് അതിൻ്റെ ഒരു ആക്ഷനാണ് ഒരു ഭംഗി അല്ലേ. ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്തിനാണ്, ഞാൻ കണ്ണൊരു ഒരു വ്യത്യാസപ്പെട്ട് ഇങ്ങനെ വെച്ച് വരയ്ക്കാം കണ്ടോ. ഇങ്ങനെ കണ്ണ്
എത്ര ആക്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് വരയ്ക്കാം. ഞാൻ മുയലിനെ മാത്രമാണ് ഇപ്പൊ പ്രാക്ടീസ് ചെയ്ത്, ഓരോന്നിനും നമുക്കിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരാം. ഓക്കെ, ഞാൻ അടുത്ത് ചെയ്യാം. ഇനി ഈ പുള്ളിക്കാരൻ സൈഡിലോട്ട് നോക്കി നിലത്തിരിക്കും, നമുക്കൊന്ന് നോക്കിയാലും വിളിച്ചിട്ട് തല കണ്ടോ, തലയും ശരീരം നിലത്തിരിക്കും. നമ്മുടെയൊക്കെ ചെറുത് എങ്ങനെയാ വരുന്നത്? ഇങ്ങനെ അല്ലേ, ഇങ്ങനെ വരും. കൈ എങ്ങനെ വരും? കൈയുടെ പുറകിൽ കുത്തിയിരിക്കണം അല്ലേ, പുറയിലിങ്ങനെ നമ്മൾ കുത്തി വെച്ചിട്ട് നമ്മളിങ്ങനെ ബോഡിനെ വളഞ്ഞ്, നമുക്കറിയത്തില്ല, നമ്മളൊക്കെ ചിലപ്പോൾ പറമ്പിലൊക്കെ പോയി കത്തിരിക്കുന്ന എന്തെങ്കിലും കാര്യ കൂട്ടുകാരൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞല്ലോ. ഇപ്പം ഇതേ കാലു വന്ന് ഇതേ നിങ്ങളിങ്ങനെ അറിഞ്ഞാൽ മതി, നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ വളഞ്ഞു വരുമല്ലോ. ഇത് കാർട്ടൂണിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നേ കണ്ടോ. ഒരു വാല് വന്ന് ചോദിക്കടാ, എന്തൊക്കെ ഉണ്ട് വിശേഷം? മറ്റേ അവനെ കണ്ടായിരുന്ന വഴി വെച്ച് എന്ന് മുയിൽ ചോദിക്കുക. അതെ, അവരുടെ കാര്യം എന്താ, നീ വല്ല അറിഞ്ഞായിരുന്നു എന്നൊക്കെ ചോദിക്കത്തില്ലേ നമ്മൾ. ഇന്നവനെ കണ്ടില്ലോടാ, വെളിയിലോട്ട് നോക്ക്, വശം കുത്തി പിടിച്ചിട്ട് ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെയൊക്കെ നോക്കി, ഇത് വളരെ നമുക്ക് നമ്മുടെ മനസ്സിൽ കാണണം കണ്ടോ. പിന്നെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വരക്കണം വെച്ചിട്ട് സമയം എടുത്ത് ഒന്ന് രണ്ടാഴ്ച ഇറേസ് ചെയ്തൊക്കെ നമുക്ക് വരച്ചാൽ കുറച്ചുകൂടെ ഭംഗിയായിട്ടൊക്കെ വരയ്ക്കാം കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിലൊക്കെ ലൈവ് വരയ്ക്കുമോ, അത് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഇന്നൊരു ആക്ഷൻ വരയ്ക്കാതെ ഞാൻ പെട്ടെന്ന് മുയലിൻ്റെ കാര്യം ഓർത്തു. എൻ്റെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഐഡിയ വരുന്നു. അപ്പോൾ അവരെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഒരു പടം ഇട്ട് തരാം. അതുകൊണ്ടാണ് ഞാനിതൊക്കെ പച്ചയ്ക്ക് വരയ്ക്കുന്നത്. അത് നമ്മൾ ഇറേസർ എന്ന് വെച്ച് വലിയ ഭംഗിയൊന്നും ആക്കുന്നില്ല. ചിത്രത്തിന്റെ ഒഴുക്ക് നിങ്ങൾ കാണുക. നിങ്ങളറിയാം എന്റെ ചിത്രങ്ങളൊക്കെ തന്നെയും ഈസി വേ ഓഫ് ഡ്രോയിങ് ആണ്. നിങ്ങൾക്ക് മുമ്പിൽ വേറെ ഇറേസർ ഒന്നും അധികം ഉപയോഗിക്കാതെ അല്ലെങ്കിൽ ഒരുപാട് കളക്ട് ചെയ്യാതെ ഒക്കെ വരയ്ക്കുന്ന ചിത്രമായിട്ടാണ് വരയ്ക്കുന്നത്. ഇതിങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് മേഡം അവൻ്റെ ഒരു വിവരം അറിഞ്ഞായിരുന്നു. ഈ ഭയങ്കര വല്ലാത്തൊരു തൊണ്ടയ്ക്ക് കെട്ടുണ്ട്, ചുമയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സാധാരണ ക്ഷമിക്കുക, മറ്റ് സ്വരങ്ങളൊക്കെ പുറകെ തോന്നുന്നില്ല. കാര്യം ഇത് എഡിറ്റിംഗ് ഒന്നും ഇല്ല, അതാണ് ഡയറക്റ്റ് വരയ്ക്കുന്നതാണ് കേട്ടോ. അത്ര എൻ്റെ ടെക്നോളജി വികസിച്ചിട്ടുള്ള എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അതിനെപ്പറ്റി അറിയില്ല. അതുകൊണ്ട് അങ്ങ് വരച്ച് അങ്ങ് ഇടുക എന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ. അങ്ങനെ ഒരു ഇനി ഒരു വഴക്കാളിയാണെങ്കിൽ ഒരാളോട് ഉടക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മറ്റ് ജീവികളിലൊക്കെ വരയ്ക്കുമ്പോൾ ഈ ആക്ഷൻസ് നിങ്ങൾക്ക് ചേർക്കാം. തവളയും ആ കുറുക്കനെയും പശുവിനെയൊക്കെ അല്ലേ. അപ്പോൾ നമുക്ക് എന്തിനേ നമുക്ക് ആക്ഷൻ അതെ, ഒരാൾ വലിയ ചൂടാകും. എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയത്തില്ല നമ്മൾ ഉടക്ക് ഉണ്ടാക്കുമ്പോൾ. ഇങ്ങോട്ട് ഇങ്ങോട്ട് കേട്ടല്ലേ, ആ ഇങ്ങനെ കേട്ടെ. അപ്പം നമുക്ക് ഇച്ചിരി ദേഷ്യം, എനിക്ക് ഈ ഒരു ദേഷ്യഭാവം വരയ്ക്കുന്ന വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. നമ്മളെന്താ വഴക്കല്ലേ, വെറുതെ പോലും വഴക്കിൻ്റെ ഭാവം വരയ്ക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ വരയ്ക്കാം, കാലൊക്കെ വെച്ചിട്ട്. മുയിലച്ഛൻ അല്പം ചൂടായി നിൽക്കുന്നുണ്ട്. അപ്പോഴെങ്ങനെ വരും? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, കൃഷ്ണമണിയൊക്കെ വരച്ചാൽ കണ്ടത് ഇങ്ങനെ ആക്കാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ വളരെ സ്നേഹത്തോടെ നമ്മൾ ആരോടെങ്കിലും സംസാരിക്കും, നമ്മുടെ പ്രണയകാലമായിക്കോട്ടെ ആരെങ്കിലും അല്ലേ, വളരെ പതുക്കെ കേൾക്കും. അവർക്ക് മാത്രം കേൾക്കുന്ന സ്നേഹ മർമ്മരങ്ങളുണ്ട് ആ സമയത്ത്. കേട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ, പ്രണയം വളരെ പതുക്കെ പറയും, മറ്റാർക്കും കേൾക്കാൻ പറ്റില്ല. നേർത്ത സ്വരത്തിൽ അവർ ദൂരെ ഇരുന്ന് ഇപ്പോൾ ഫോണിൽ സംസാരിക്കുമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടത്തോടുകൂടി അച്ഛൻ അമ്മയോട് മക്കളോട് അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ വളരെ സ്നേഹത്തോടെ അടുത്ത് വിളിച്ചിരുത്തി മോനെ എന്നൊക്കെ വിളിച്ച് പറയുമ്പം വളരെ നേർത്ത സ്വരം. ഒരുപക്ഷെ അവർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു ഭാഷയുണ്ട് അല്ലേ, പ്രപഞ്ചത്തിന് അങ്ങനെയുള്ള ഭാഷയൊക്കെ ഉണ്ട്. അവർക്ക് മാത്രം മനസ്സിലാവുന്ന സ്നേഹ മർമ്മരങ്ങൾ അതാരും കേൾക്കില്ല. കാര്യം അകലെയാണെങ്കിലും അവരൊരുപാട് അടുത്താ മനസ്സിൽ. നേരെ മറിച്ച് രണ്ടുപേരും കൂടെ വഴക്കിടുമ്പോഴോ അല്ലെ വീട്ടിൽ തന്നെ ആയിക്കോട്ടെ, അച്ഛനും അമ്മയും തമ്മിൽ അല്ലെ മക്കളും അമ്മയും തമ്മിൽ അങ്ങനെ ആവാതിരിക്കട്ടെ, വളരെ അടുത്തിരുന്നുകൊണ്ട് ഒച്ചത്തില്ല സംസാരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്തോ, അവരൊരുപാട് മനസ്സുകൊണ്ട് അകന്നിരിക്കുക, ശരീരം മാത്രമേ അടുത്തുള്ളൂ. അപ്പം നമ്മൾ സ്വരം ഒരുപാട് എടുക്കും.
നിങ്ങളറിയേണ്ടത് വളരെ ഹൃദയപൂർവ്വം നിൽക്കുമ്പോൾ നമ്മുടെ സ്വരം മർമ്മരമായിരിക്കും, വളരെ സ്നേഹമർമ്മരം, വളരെ നേർത്ത സ്വരമായിരിക്കും. കാര്യം മനസ്സുകൊണ്ട് വളരെ അടുത്താണ്, ശരീരം കൊണ്ട് വളരെ അടുത്താണ്. ഇനി ശരീരം കൊണ്ട് വളരെ ദൂരെയാണെങ്കിൽ നമ്മുടെ സ്വരം വളരെ നേർത്തിരിക്കും, പക്ഷെ നമുക്ക് കേൾക്കാവുന്നൊരു ഭാഷ അവരുണ്ട്. അപ്പോൾ ദൂരം മനസ്സിൻ്റേതാണ് അല്ലേ, അടുപ്പോ മനസ്സിൻ്റേതാണ്. ശരീരം കൊണ്ട് വളരെ അടുത്തിരിക്കുന്നവർ വഴക്കിടുമ്പോൾ മനസ്സുകൊണ്ട് വളരെ ദൂരെ ആയതുകൊണ്ട് അവർക്ക് വളരെ ഒച്ച വെച്ച് സംസാരിക്കേണ്ടി വരുന്നു. അപ്പോൾ ഈ വഴക്ക് തന്നെ വരയ്ക്കുമ്പോൾ ഒരുപാട് ദൂരെയായിപ്പോകും നമ്മൾ. അപ്പോൾ നമുക്കൊരു ചെറിയ ജീവിതമേ ഉള്ളൂ അല്ലേ. നമ്മളതൊട്ട് വളരെ ഒച്ചത്തിൽ സംസാരിക്കുകയും വഴക്കിടുകയും പരസ്പരം അറിയാത്ത പോലെ അതൊന്നും പാടില്ല. കാരണം നാളെ ഉണരുമ്പോൾ നമുക്കറിയില്ല അല്ലേ. നമ്മൾ ഉറങ്ങാൻ കിടന്നിട്ട് ഉണരുമ്പോൾ, ഉണർന്നാലേ നമ്മളുള്ളൂ അല്ലേ. നമ്മുടെ വഴക്കും പരിഭവങ്ങളും പിണക്കവും നാളത്തേക്ക് വെക്കാവുന്ന റിവഞ്ചും പകയും ഒക്കെ നമ്മൾ ഉണർന്നാൽ മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ പലരും അറിയത്തില്ല നമ്മളൊരാൾക്ക് വേണ്ടി കലിപൂറം ചില നമ്മളെ ചില കയറി അങ്ങനെ ഇങ്ങനെയൊക്കെ കൊന്നു കളയുന്നു ക്രൂരമായിട്ട്. അവരറിയുന്നില്ല അവർ കൊല്ലപ്പെടുമെന്ന്. കൊല്ലാൻ പോകുന്നവനും അറിയുന്നില്ല ഇയാളെ കൊല്ല, ഇയാളുടെ എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോന്ന് അല്ലേ. അപ്പോ നമ്മളെ ശരിക്കും പറഞ്ഞാൽ നിഷ്കളങ്കമായ ഒരുപാട് മനസ്സുകളെ വേദനിപ്പിക്കും ആർക്കൊക്കെയോ വേണ്ടിയിട്ട് വഴക്കിട്ട് പരിഭവിച്ച് പിണങ്ങി. പക്ഷെ നാളെ ഉണർന്നില്ലെങ്കിലോ, ഉണർന്നാൽ നമുക്ക് കൊടുക്കാവുന്ന ഒരേ ഒരു മന്ത്രമേ ഉള്ളൂ. ആ മന്ത്രത്തിന്റെ പേരാ സ്നേഹം. എല്ലാവരും അങ്ങനെ ആവണം. നമ്മൾ വെറുതെ ഈ കൊച്ചു ജീവിതത്തിൽ, ഒരു ഉറപ്പും ഇല്ലാത്ത ജീവിതത്തിൽ, നമ്മൾ കടയിൽ കയറിയിട്ട് ഒരു കുടയോ കലോ പാത്രമോ ഒക്കെ മേടിക്കുമ്പോൾ, കുട മേടിക്കുമ്പോഴും ഞാൻ പറയില്ല പല സാധനം മേടിക്കുമ്പോഴും ഇതിന് എത്ര ഗ്യാരണ്ടി എന്ന് ചോദിക്കും. വാറണ്ടി ഒക്കെ എഴുതി മേടിക്കും. പക്ഷെ നമ്മൾ അറിയുന്നില്ല ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു സാധനമോ നമ്മളെന്ന്. ഈ വാറണ്ടി പേപ്പറുമായിട്ട് പോകാൻ നമ്മൾ ഉണർന്നില്ലെങ്കിലോ അടുത്ത നിമിഷം, നിങ്ങൾ എത്രയോ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്, വീഡിയോ കണ്ടിട്ടുണ്ട്, ഒരു ചായയൊക്കെ ഓർഡർ ചെയ്തിട്ട് ആ ചായ എത്തുന്നതിന് മുൻപ് കുഴഞ്ഞു വീണു അല്ലേ. ഓയ് നമ്മുടെ എക്കാലത്തെ വലിയ പ്രതിഭയായിരുന്ന ആദരണീയായ നമ്മുടെ അബ്ദുൽ കലാം സാർ തന്നെ ഒന്ന് ആ വേദി മുഴുമിപ്പിച്ചില്ല അല്ലേ. അപ്പോഴേക്കും പോയി, എത്ര ഉന്നതമായ പദവിയിലായിരുന്നു അദ്ദേഹം. അപ്പോൾ നമ്മളറിയേണ്ടത് നമ്മൾ ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളും വൈരാഗ്യവും ദേഷ്യവും കൊണ്ട് നടക്കും. പക്ഷേ നമ്മൾ ഉണ്ടാകുമോ, നമ്മൾ പോലും സ്ഥിരമല്ലല്ലോ, പിന്നെങ്ങനെ നമ്മുടെ ദേഷ്യവും സങ്കടവും ഒക്കെ സ്ഥിരമാകുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മൾ സ്ഥിരമില്ലാത്ത ഈ രംഗവേദിയിൽ നമ്മുടെ പിണക്കങ്ങളൊന്നും സ്ഥിരമാവരുത്. അവിടെ സ്ഥിരമായിട്ട് നിലനിൽക്കുന്നേ ഉള്ളൂ നമ്മുടെ സ്നേഹം. നമ്മൾ പോയാൽ ആൾക്കാർ പറയൂ എത്ര നല്ല മനുഷ്യനായിരുന്നു. അപ്പൊ നമുക്ക് അങ്ങനെയാവാം കേട്ടോ. പിന്നെ ഒരുപാട് വിഷമങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ല അയ്യോ ഭയങ്കര ദോഷമാണ്, ഭയങ്കര കഷ്ടപ്പെട്ടവരാണ്, ഞാൻ ഇവിടെ ഇരിക്കുന്നവരുടെ മുഴുവൻ നെഗറ്റീവാണ്. ഈ നെഗറ്റീവ് എങ്ങനെ നമ്മളെ ബാധിക്കുന്ന അറിയോ, നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഒരു വിളക്ക് നിറഞ്ഞു കത്തുകയാണെങ്കിൽ ഇരുട്ട് ഒരുപാട് ദൂരെ നിൽക്കും. പക്ഷെ പയ്യെ പയ്യെ അത് കരിന്തിരി എരിയുമ്പോഴോ ഇരുട്ട് അടുത്തു പോകുന്ന അണഞ്ഞു പോയാൽ ഇരുട്ട് മൂടിപ്പോകും അല്ലേ. അപ്പം നമ്മളിൽ തന്നെ ഉണ്ട് ഇതിനെ കത്തിക്കാനുള്ള എണ്ണ, പുറത്തെങ്ങും തേടണ്ട. ഒരു തേങ്ങായ നമ്മളിലെ ഉണക്കിയെടുത്ത് കൊപ്രയാക്കുമ്പോൾ അതിൽ നമ്മൾ എണ്ണയെ കണ്ടെത്തുക. അതുപോലെ നമ്മളിൽ തെളിഞ്ഞു കത്താനുള്ള എണ്ണ നമ്മുടെ ഉള്ളിലും ഉണ്ട്. നമ്മൾ ചെയ്യേണ്ടത് നമ്മളങ്ങോട്ട് നിറഞ്ഞു കത്തുക. ഒരു നെഗറ്റീവ് നമ്മളെ ബാധിക്കത്തില്ല. നമ്മൾ ഇരിക്കുന്നിടത്ത് നെഗറ്റീവാണ്, നമ്മുടെ വീട് നെഗറ്റീവ്, അത് നെഗറ്റീവ് ഒന്നുമില്ല. നിങ്ങളൊന്ന് നിറഞ്ഞു കത്തിക്കേ, അപ്പോൾ നമ്മളിലുള്ള എല്ലാ അന്ധകാരവും നമ്മളിൽ നിന്ന് മാറും, എല്ലാ ദോഷങ്ങളും മാറും. അപ്പം നമ്മളറിയേണ്ടത് നമ്മളിതുപോലെ എപ്പോഴും മനോഹരമായ കാലങ്ങളിലൂടെ, ചിത്രങ്ങളിലൂടെ, മനോഹരമായ വരകളിലൂടെ, ചിരികളിലൂടെ അവസാനം കൊണ്ടുവച്ച് ഈ ഒരു ദേഷ്യം ഒഴിവാക്കുക. നമുക്ക് ഇത് മതി അല്ലേ. ഞാൻ രണ്ട് നാല് ആറ് ചിരികൾ ഒരു ദേഷ്യം കൊണ്ടുവച്ചപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ജീവിതം ചിരിക്കാനുള്ളതാവട്ടെ, സന്തോഷിക്കാനുള്ളതാവട്ടെ, സങ്കടങ്ങളെ നമ്മൾ തന്നെ അലിയിച്ചു കഴിയുന്ന മന്ത്രം നമ്മളിലുണ്ട്. ആ മന്ത്രം കണ്ടെത്തുന്നതാവട്ടെ. അങ്ങനെ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ സ്നേഹ വര കൂടെ നിർത്തുകയാണ്. നമുക്ക് അടുത്ത ദിവസം ഞാൻ ഉണർന്നാൽ അടുത്ത ചിത്രവുമായിട്ട് കാണാം. പ്രപഞ്ചം അനുഗ്രഹഭാവത്തിൽ നിൽക്കട്ടെ, എല്ലാവർക്കും നന്മ വരട്ടെ. ഓക്കെ, കാണാം, ബൈ.